കേരയിൽ സർവേക്കെതിരെ ഇന്നും കല്ലു പിഴുതെറിഞ്ഞ് പ്രതിഷേധവും സംഘർഷവും. കോട്ടയത്തും തിരുനാവായയിലും കല്ലിടാനായില്ല. ചോറ്റാനിക്കരയിലും കല്ലായിലും സർവേ മാറ്റിവെച്ചു. കോട്ടയം നട്ടാശ്ശേരിയിൽ പ്രതിഷേധക്കാർ കേരയിൽ അടയാളക്കല്ല് പിഴുത കനാലിലെറിഞ്ഞു. പ്രതിഷേധത്തെ തുടർന്ന് കല്ലുമായി എത്തിയ വാഹനവും ഉദ്യോഗസ്ഥരും തിരിച്ചുപോയി. മലപ്പുറം തിരുനാവായയിൽ രാവിലെ തന്നെ ഉദ്യോഗസ്ഥർ സർവേക്ക് എത്തിയെങ്കിലും ജനങ്ങളുടെ പ്രതിഷേധം ഭയന്ന് സർവേ തുടങ്ങിയിട്ടില്ല. സർവേക്കെത്തിയ ഉദ്യോഗസ്ഥരും പോലീസും ഒരു വശത്തും നാട്ടുകാരും പ്രതിഷേധക്കാരും മറുവശത്തും സംഘം ചേർന്നതോടെ പ്രദേശത്ത് ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. ഹലോ ഹലോ ഹലോ, അതെ 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 അതെ, ജയപ്രകാശുണ്ട് വിവരങ്ങളുമായി തിരുനാവായിൽ നിന്ന്. ജയപ്രകാശ്, രാവിലെ മുതൽ നമ്മൾ കാണുന്നത് ഒരു പാടത്തിൻ്റെ രണ്ട് വശത്തായി ഇങ്ങനെ മുഖാമുഖം നിൽക്കുന്ന സമരത്തിൽ പങ്കെടുക്കുന്നവരും ഒപ്പം സാധാരണ ആളുകളും രാവിലെ തൊട്ട് വന്ന് നിൽക്കുന്നു. ഇപ്പുറത്ത് സർവേ ഉദ്യോഗസ്ഥരും പോലീസും വന്ന് നിൽക്കുന്നു. ഇത് എത്ര നേരം ഇങ്ങനെ മുഖാമുഖം നോക്കി നിൽക്കാനാവും? ഇത് നടക്കില്ല എന്ന് ഉറപ്പിച്ച് സർവേ ഉദ്യോഗസ്ഥർ മടങ്ങുന്ന ഒരു സാഹചര്യമുണ്ടോ? മലപ്പുറത്തെ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയായിരുന്നു ഇന്ന് തിരുനാവായ കണ്ടത്. ഒരു ഭാഗത്തെ നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ ജനങ്ങൾ അണിനിരക്കുന്നു. അവരുടെ നാട്ടിലേക്ക് സർവേ കടക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടെടുക്കുന്നു. മറുവശത്തെ പോലീസും ഉദ്യോഗസ്ഥരും അണിനിരക്കുന്നു. 12 മണിയോടുകൂടി സർവേ തുടങ്ങാമെന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയും ചെയ്തു. എന്നാൽ VS ജോയ് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ സർവേ തടയുന്നതായിരുന്നു കണ്ടത്. ഇപ്പോൾ അവസാനം ലഭിച്ച ഉറപ്പെന്താണ്? ഈ തിരുനാവായ പല്ലാർ പ്രദേശം, ഇത് ഒരു പരിസ്ഥിതി ലോല പ്രദേശമാണ്. ചതുപ്പ് നിലങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്താണ് കേരളത്തിൽ കേരളയിലെതിരെ ഏറ്റവും വലിയ പ്രതിരോധം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസം കല്ലിടാൻ വന്നിട്ട് തിരിച്ചുപോയ ഉദ്യോഗസ്ഥർ ഇന്ന് കൂടുതൽ പോലീസിൻ്റെ സാന്നിധ്യത്തോടുകൂടി തിരൂർ DYSP യുടെ നേതൃത്വത്തിൽ ഈ പ്രദേശം മുഴുവൻ വളഞ്ഞ് യുദ്ധസമാനമായ അന്തരീക്ഷത്തോടുകൂടി ഇവിടെ വന്നെങ്കിലും വലിയ ജനകീയ പ്രതിഷേധം, വലിയ പ്രതിരോധ മതിൽ, ഇവിടെ ജനകീയ മതിൽ ഇവിടെ ഉയർന്നതിനെ തുടർന്ന് ഇപ്പോൾ പോലീസ് പിരിഞ്ഞു പോയിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി, ഉച്ചഭക്ഷണത്തിന് വേണ്ടി പിരിഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും പ്രതിരോധത്തെ തുടർന്ന് പിരിഞ്ഞു പോയെന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇവിടെ ഈ സമരവുമായി തുടരാനാണ് ഞങ്ങളുടെ തീരുമാനം. ഏത് നിമിഷവും പോലീസ് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. എന്തു വന്നാലും ഇവിടെ ഒരു കല്ല് സ്ഥാപിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തോടു കൂടി സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോയി.
സമരത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റിടങ്ങളിലെല്ലാം തന്നെ നേരത്തെയുള്ള റെയിൽവേ പാതയ്ക്ക് സമാനമായിട്ടായിരുന്നു കേരളിന്റെ സർവേ കടന്നുപോയിരുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, ഈ റെയിലിൽ നിന്ന് മാറി ജനവാസ മേഖലയിലേക്ക് സർവേ കടക്കാനിരിക്കുകയാണ്. അതാണ് സൗത്ത് പല്ലാറിൽ ഇത്ര വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയരാനുള്ള കാരണം. മാത്രമല്ല, നേരത്തെ തന്നെ റെയിൽവേ ഒറ്റപ്പെടുത്തിയ ഒരു പ്രദേശമാണ് സൗത്ത് പല്ലാർ. കഴിഞ്ഞ പ്രളയങ്ങളിലെല്ലാം തന്നെ ഒറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. ഇവിടെ മറ്റൊരു ഭാഗത്തു കൂടി സിൽവർ ലൈൻ കൂടി വരുന്നതോടുകൂടി ജനവാസ യോഗ്യമല്ലാതായി ഈ മേഖല മാറുമെന്നുള്ള ഒരു ആശങ്കയും ജനങ്ങൾക്കുണ്ട്. സ്ത്രീകൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഈ പാടത്ത് നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയും. ഉദ്യോഗസ്ഥർ പിരിഞ്ഞുപോയതോടുകൂടി അവർ അവിടെയും ഇവിടെയും ഒക്കെയായി മാറി നിൽക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മതവ്യത്യാസമില്ലാതെ വലിയ രീതിയിൽ ഒരു നാട്ടിലെ ജനങ്ങൾ മുഴുവൻ കേരളയിൽ സർവേക്കെതിരെ അണിനിരന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടത്. എന്തായാലും ജനകീയ പ്രതിരോധത്തെ തുടർന്ന് ഇന്നും സർവേ തുടങ്ങാൻ പോലും ആകാതെ ഉദ്യോഗസ്ഥർ ഇവിടെ നിൽക്കുകയാണ്. എപ്പോൾ ഉദ്യോഗസ്ഥരെത്തിയാലും അവരെ തടയുമെന്നുള്ള നിലപാടുമായി നാട്ടുകാരും ഇവിടെ ഈ പാലപ്പറമ്പ് പാടശേഖരത്തിൽ അണിനിരന്നിരിക്കുകയാണ്. ശ്രീജ.